ഹായ് ഓൾ, അലാങ്കിറ്റ് ലിമിറ്റഡിൻ്റെ ചാർട്ടും ഫണ്ടമെൻ്റൽസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതൊരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ഫണ്ടമെൻ്റലി അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇത് റിസൾട്ടിൻ്റെ പോർഷനാണ്, ക്വാർട്ടർലി റിസൾട്ടിൻ്റെ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇയർലി വരുന്ന അതിൻ്റെ ഭാഗവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. വീക്കിലി ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ റീടെസ്റ്റും നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, സ്റ്റഡി പർപ്പസ് മാത്രമാണ്. അപ്പം അതിൻ്റെ നമുക്ക് ചാർട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം സൂം ചെയ്തിട്ട് നമുക്ക് വരയ്ക്കത്തക്ക നിലയിൽ അതിനെ ഒന്ന് സെറ്റാക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ ട്രെൻഡ് ലൈൻ എടുത്തു. ആ മുകളിൽ നിന്ന് വരുന്ന റെസിസ്റ്റൻസ് ലൈനുകളെ, റെസിസ്റ്റൻസിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ കൊടുത്തു. ഇതൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു നമുക്കപ്പോൾ മനസ്സിലാകും. അതിനുശേഷം ആ ഡൗൺ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തുള്ള റെസിസ്റ്റൻസിന് സോറി സപ്പോർട്ടുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവിടെയും ഒരു ലൈൻ നമ്മൾ കൊടുക്കണം. ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിന് പാരലലായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് പോയിൻ്റിലേക്ക് നമ്മളൊരു കോപ്പി പേസ്റ്റ് കൊടുത്തു ലൈനിൻ്റെ. അതിനുശേഷം സൂം ചെയ്തപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കണ്ട അത് അവിടെ ഒരു ബ്രേക്കൗട്ട് പോയിട്ട് തിരികെ അതേ ലൈനിൽ വന്ന് സപ്പോർട്ടെടുത്ത് തിരിച്ച് കയറിപ്പോയി. ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് ലൈൻ കൊടുക്കുമ്പോൾ അതിനുശേഷം ആ ഒരു ലൈനെ കൂടെ നമ്മളിവിടെ റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടാർജറ്റായിട്ട് അല്ലെങ്കിൽ പുതിയ റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണ് വരുന്നത്, എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് R1 ആയിട്ടും ഇവിടെ നമുക്ക് R2 ആയിട്ടും പരിഗണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് സപ്പോർട്ടായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് തുടരെ തുടരെ നിങ്ങളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്കും ഇതിന് കഴിയും. അപ്പോൾ ഓക്കെ, താങ്ക്സ്.